ഇടുക്കി പൈനാവിൽ ഭാര്യ മാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ചു കത്തിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിലായി. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കമ്പമേട്ടിൽ നിന്നാണ് ഇയാളെ ഇടുക്കി പോലീസ് പിടികൂടിയത്. വയോധികയുടെയും മകന്റെയും വീടിൽ നിന്ന് പുലർച്ചെ എത്തിയിട്ടിരുന്നു. വീട് കത്തിച്ചത് ഇയാൾ തന്നെയാണെന്നാണ് നിഗമനം. കൃത്യം നിർവഹിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. ഒരു മൂന്നേകാല സമയത്ത് നമ്മുടെ ഒരു മരുമഞ്ചർക്കർ ഇവിടെ നിന്ന് വന്നിക്ക് വേഷം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവൻ വരുമ്പോൾ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുക. തീ കത്തുന്ന കണ്ടിട്ട് അവനെ അവിടെ നിന്ന് ആളുകളെ വിളിച്ചറിയിച്ച് പെട്ടെന്ന് ഫയർ ഫോഴ്സിനെ വിളിച്ച് സ്റ്റേഷനെ വിളിച്ച് വിവരം അറിഞ്ഞിങ്ങനെ വന്നു. ആരാ കത്തിച്ചെന്നു എപ്പോഴാ എത്ര പേരുണ്ടായിരുന്നു ഒന്നും നമുക്കറിയത്തില്ല. മുമ്പൊരു കേസും പ്രശ്നമൊക്കെ ഇതുമായിട്ടുള്ളത് കൊണ്ടും അവരിപ്പോൾ ഓൾറെഡി ആശുപത്രിയിൽ ആയതുകൊണ്ടും അവരാരും ഇവിടെ ഇട്ടതാണ്. രണ്ടാം പിള്ളേരും അമ്മയും മോനും ഉള്ളൂ, അമ്മ മക്കളും ഉള്ളൂ. ആ കുഞ്ഞു കൊച്ചു 2 വയസ്സ് പ്രായമുള്ള കൊച്ചിനെ കഴിഞ്ഞ 10 ദിവസം മുമ്പ് തീ കുത്തി അത് ആശുപത്രിയിൽ, അമ്മ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ ഡിസ്ചാർജ് ആകുന്നൊരു കാലം പോലും ആയില്ല. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ ഇത് ചെയ്ത് മറ്റെന്തെങ്കിലും ആണോ നമുക്കൊന്നും അറിയത്തില്ല. വി കെ സ്റ്റാലിൻ ഉണ്ട് ഇടുക്കിയിൽ നിന്നും. സ്റ്റാലിൻ, അക്രമത്തിന് കാരണം എന്തെന്നാണ് പോലീസ് പറയുന്നത്? പാർവതി, ഈ കുടുംബവുമായിട്ടുള്ള മരുമകൻ സന്തോഷിന്റെ വൈരാഗ്യമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ കാരണമായിട്ട് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 6-ാം തീയതി വ്യാഴാഴ്ചയാണ് ഈ സംഭവത്തിന്റെ ആദ്യത്തെ തുടക്കം. ഭാര്യ മാതാവിനെയും അതുപോലെ തന്നെ ചെറുമകളെയും ഇവിടെ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷമാണ് ഇയാൾ ഇപ്പം കടന്നു കളഞ്ഞത്. അത് അന്ന് മുതൽ പോലീസ് ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു. എന്നാൽ കുറെ ദിവസങ്ങളായിട്ടും ഇയാളെ പിടികൂടാത്തതിന്റെ പേരിൽ നാട്ടുകാരും ഏറെ രോഷാകുലരായിരുന്നു. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഈ വീടുകൾക്ക്, പ്രത്യേകിച്ചും വയോധിക താമസിച്ചിരുന്ന വീടിനും മകന്റെ വാടക വീടിനും തീ പടർന്നതായിട്ട് സമീപവാസികൾ കണ്ടത്. അതെ തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ച് തീ കെടുത്തുകയായിരുന്നു. ഏതായാലും വാടക വീടിന്റെ ഒരു മുറി ഉൾപ്പെടെയുള്ള ഒരു പകുതിയോളം ഭാഗം നല്ല കത്തി നശിച്ചിട്ടുണ്ട്. ഈ വീട്ടിനുള്ളിൽ വയോധികയുടെ മകൻ ഇന്നലെ രാത്രിയിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഒരു നിഗമനം ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതും പ്രകാരം ആണ് ഇയാളെ പുലർച്ചെ വന്ന് ഈ കൃത്യം നിർവഹിച്ച് കടന്നത്. ഏതായാലും തമിഴ്നാട് പ്രദേശത്ത് ഇയാൾ ഉണ്ട് എന്നുള്ള ധാരണയിൽ കഴിഞ്ഞ 1 ആഴ്ച കാലമായിട്ട് തമിഴ്നാട്ടിലെ ഇടുക്കി പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ ഇയാൾ കടക്കാൻ സാധ്യതയുണ്ട്. ഇയാളാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് തന്നെ തിരിച്ചു കടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിലെ പോലീസ് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ ബോഡിമെട്ട്, കമ്പമെട്ട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലും ജില്ലയിലെ ഉൾപ്പെടെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം ഈ വിവരം നൽകിയിരുന്നു. അതും പ്രകാരം രാവിലെ 7 മണിയോടെ ബോഡിമെട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഏതാനും സമയത്തിനകം, ഏതാണ്ട് 1 മണിക്കൂറിനകം ഇടുക്കി പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കുന്നതാണ്. ഏതായാലും വീടിന്റെ പരിസരത്ത് ഇനി ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പൊ ഉടനെ നടക്കും. പാർവതി, പൈനാവിൽ ഭാര്യ മാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിലായി. ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. വിശദാംശങ്ങൾ നൽകിയത് വി കെ സ്റ്റാലിൻ.